സംശയ സ്വീകരിക്കട്ടെ. നമ്മൾ വലിയ നോയമ്പിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മൾ നോമ്പുകൾ ആചരിക്കുന്നത് ഈശോയുടെ പിടാനുഭവവും കുരിശുമരണവും അനുകരിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് ഒരു പടി കൂടി അടുക്കുവാനാണ്. അതിനുവേണ്ടി നമ്മൾ കുറേയേറെ കാര്യങ്ങൾ കാലാകാലങ്ങളായി ചെയ്തു വരുന്നുണ്ട്. ഇഷ്ട ഭക്ഷണങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക, ചെരുപ്പ് ധരിക്കാതിരിക്കുക, മലയാട്ടൂർമല അങ്ങനെയുള്ള കുരിശുമലകളിൽ കയറുക, ന്യൂജൻ പിള്ളേരൊക്കെ ആണെങ്കിൽ സോഷ്യൽ മീഡിയ ഒഴിവാക്കുക, ഇവയൊക്കെയാണ് നമ്മൾ സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നത്. പലപ്പോഴും ഈ നമ്മൾ ഈ ചെയ്യുന്ന പരിത്യാഗ പ്രവർത്തനങ്ങളൊക്കെ 50 ദിവസത്തിൽ കൂടുതൽ അതിനൊരു പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കത്തോലിക്ക തിരുസഭ ധാരാളം വിശുദ്ധരെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവരുടെയൊക്കെയും ജീവിതത്തിൽ 50 ദിവസം കൊണ്ട് ആരെങ്കിലും വിശുദ്ധരായതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. നിരന്തരമായ ക്രിസ്താനുകരണം വഴിയാണ് അവരൊക്കെയും വിശുദ്ധരായിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പല പ്രവൃത്തികളും 50 ദിവസം കഴിഞ്ഞിട്ടും നമ്മൾ മേലുണ്ടാക്കുന്ന സ്വാധീനം വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെയൊക്കെ ശാരീരിക ആധ്യാത്മിക ഫലങ്ങളും തലങ്ങളും ഒക്കെ എനിക്കറിയാം, അതൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. മറിച്ച് കുറേ കൂടി സ്ഥായിയായ വിശുദ്ധീകരണം നടക്കുന്ന, കുറേ കൂടി മനോധൈര്യം ആവശ്യമുള്ള ചില കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ചാലും. ഉദാഹരണത്തിന്, നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ മുറിപ്പെടുത്തിയ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഓർക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ അടുത്ത് പോയിരുന്ന് ഒന്ന് സംസാരിക്കാനോ, അവരുടെയൊക്കെ അടുത്ത് പോയിരുന്ന് ഒന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് സംസാരിക്കാനോ, സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാനോ, അതും പറ്റിയില്ലെങ്കിൽ ഒരു വാട്സപ്പ് വഴിയോ ഒരു SMS വഴിയോ ഒരു ഹായ് എങ്കിലും അയക്കാനോ നമുക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കും. അങ്ങനെ ചെയ്യുക വഴി തന്നെ കുരിശിൽ തറച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈശോയുടെ വലിയ ആ മാർഗമാണ് നമ്മൾ അനുകരിക്കുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ വേദനിപ്പിച്ച കുറേ ആളുകളുണ്ട്, ആളുകളുണ്ടായിരിക്കാം. അവരെയൊക്കെ ഇതുപോലെ തന്നെ വിളിച്ചിട്ട് ക്ഷമ ചോദിക്കാനായിട്ട്, അങ്ങോട്ട് ക്ഷമ ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ജോലിക്കാരായ ഭർത്താക്കന്മാർ കുറച്ച് നേരത്തെ വീടുകളിൽ വരുവാനും, ഭാര്യമാരെ വീട്ടു ജോലികളിൽ പാത്രം കഴുകുന്നതിലോ അല്ലെങ്കിൽ മുറികൾ വൃത്തിയാക്കുന്നതിലോ ഒക്കെ സഹായിക്കാൻ പറ്റുമോ? തെറ്റുപറ്റി എന്ന് ഏറ്റുപറയുന്ന ഭർത്താവിനോട് സാരമില്ല പോട്ടെ എന്ന് പറയാൻ ഭാര്യമാർക്ക് സാധിക്കുമോ ഈ ദിവസങ്ങളിൽ? വേറൊരു തൊഴിൽ മേഖലയുമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ധാരാളം കീഴ് ജീവനക്കാർ, സബോർഡിനേറ്റ്സ് പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. നമ്മുടെ വീടുകളുണ്ടാവാം, നമ്മുടെ തൊഴിൽ സ്ഥലങ്ങളിലുണ്ടാവാം. നമുക്ക് ഈ ദിവസങ്ങളിൽ അവരോട് ഒക്കെ കുറെ കൂടെ സ്നേഹമായിട്ടും കുറെ കൂടെ കുശലാന്വേഷണങ്ങൾ നടത്താനും അവരുടെ വീട്ടുകാര്യങ്ങളെപ്പറ്റി ചോദിക്കാനും ഒക്കെ സമയമെടുക്കാൻ പറ്റും. ഇവയൊക്കെ കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നാം, യെസ് സിമ്പിളാണത്, പക്ഷേ കുറെ കൂടെ മനോധൈര്യം ആവശ്യമുള്ള കാര്യങ്ങളാണത്. അതിലുപരിയായിട്ട് കുറെ കൂടെ സ്ഥായിയായ ക്രിസ്താനുകരണം നമ്മൾ ഉളവാക്കുന്ന കാര്യങ്ങളും വിശുദ്ധിയിലേക്ക് 50 ദിവസത്തിനപ്പുറം നമ്മളെ കൊണ്ടുപോകുന്ന കാര്യങ്ങളുമാണ്. ഇനിയുള്ള വരുന്ന 2 ആഴ്ചകളിൽ കുറെ കൂടെ ഇത്തരത്തിലുള്ള സ്ഥായിയായ ക്രിസ്താനുകരണങ്ങൾ നടത്തി നമ്മുടെ ഒക്കെ നോയമ്പുകൾ കുറെ കൂടെ ഫലവത്താക്കാം. അങ്ങനെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.